ഈശോയുടെ നാമത്തിനു മഹത്വമുണ്ടാകട്ടെ. സഭയുടെ ആരാധനാക്രമത്തിൽ അനേകം അടയാളങ്ങളും പ്രതീകങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും. ഈ അടയാളങ്ങളിലും പ്രതീകങ്ങളിലും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത്. എന്താണ് വിശുദ്ധ സ്ഥലം? ദൈവവും മനുഷ്യനും തമ്മിൽ കണ്ടുമുട്ടുന്ന ഇടമാണ് വിശുദ്ധ സ്ഥലം. അങ്ങനെയെങ്കിൽ നമ്മുടെ സാഹചര്യത്തിൽ ഏതാണ് ആ വിശുദ്ധ സ്ഥലം? നമ്മുടെ ഓരോരുത്തരുടെയും ഇടവക ദേവാലയമാണ് വിശുദ്ധ സ്ഥലമായിട്ട് ഇന്ന് നിലനിൽക്കുന്നത്. കാരണം ഈ ദേവാലയത്തിലാണ് ദൈവവും മനുഷ്യനും തമ്മിൽ കണ്ടുമുട്ടുകയും ആ ദൈവത്തെ അവൻ ആരാധിക്കുകയും സ്തുതിക്കുകയും ആ ദൈവത്തിൻ്റെ രക്ഷാകര പ്രവർത്തനങ്ങൾ ഇന്ന് ആഘോഷിക്കുകയും ചെയ്യുന്നത്. ഓരോ ആരാധനക്രമ പാരമ്പര്യത്തിലും ദേവാലയത്തിൻ്റെ ഘടന എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഈ ഘടന ഓരോ ആരാധനക്രമ പാരമ്പര്യത്തിൻ്റെ ദൈവശാസ്ത്രം എടുത്തു കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സീറോ മലബാർ സഭയുടെ ദേവാലയ ഘടന, സീറോ മലബാർ സഭയുടെ ആരാധനക്രമ പാരമ്പര്യം, സീറോ മലബാർ സഭയുടെ ദൈവശാസ്ത്രം എന്താണ് എന്ന് വെളിവാക്കുന്നുണ്ട്. അത് കാണുവാനുള്ള സീറോ മലബാർ സഭയുടെ ദേവാലയത്തെക്കുറിച്ചും ദേവാലയത്തിൻ്റെ ഘടനയെക്കുറിച്ചുമാണ് നാം ഇപ്പോൾ ചിന്തിക്കുന്നത്. നമ്മൾ വിശുദ്ധ നാട്ടിലേക്കൊക്കെ തീർത്ഥാടനം നടത്താറുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടനം എന്ന് പറയുന്നത് എന്താണ്? ഓരോരുത്തരും തങ്ങളുടെ വീട്ടിൽ നിന്നിറങ്ങി പരിശുദ്ധ കുർബാനയ്ക്കായിട്ട് തൻ്റെ ദേവാലയത്തിലേക്ക് പോകുന്ന യാത്രയാണ് ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടനം. കാരണം സഭയുടെ ആരാധനക്രമത്തിലെ വിശുദ്ധ സ്ഥലത്തിലേക്കുള്ള യാത്രയാണ് ഒരുവൻ പരിശുദ്ധ കുർബാനയ്ക്കായിട്ട് തൻ്റെ വീട്ടിൽ നിന്നിറങ്ങി പോകുന്ന ആ യാത്ര. ആ യാത്രയിൽ നമ്മൾ ദേവാലയത്തിലെത്തുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് എന്താണ്? അത് പള്ളിമുറ്റമാണ്. പള്ളിമുറ്റം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഭാരതീയ സംസ്കാരം അനുസരിച്ചും ക്രിസ്തീയ പാരമ്പര്യം അനുസരിച്ചും ദേവാലയത്തിൻ്റെ പരിസരം പോലും വിശുദ്ധവും ബഹുമാനം അർഹിക്കുന്നതുമാണ്. പണ്ടത്തെ ദേവാലയത്തിൻ്റെ ചുറ്റുമതിലുകളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ആ മതിലുകളിലൊക്കെ വിളക്കുകളുണ്ടായിരുന്നു, അത് കത്തിക്കുകയും ചെയ്യുമായിരുന്നു. അതെന്താണ് പറയുന്നത്? നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്, ഈ പള്ളിപ്പരിസരം പോലും പരിശുദ്ധമാണെന്നാണ് ഈ വിളക്കുകൾ സൂചിപ്പിക്കുന്നത്. മറ്റെന്താണ് നമ്മൾ പള്ളിപ്പരിസരത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്? ഒരു കൽസ്ലീവ ഉണ്ടല്ലേ. ആ കൽസ്ലീവ എന്താണ് പറയുന്നത്? ഉത്ഥിതനായ ഈശോയെയാണ് ആ കൽസ്ലീവ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ആ കൽസ്ലീവ നമ്മളോട് പറയുകയാണ്, നീ ഈ പരിസരത്തെത്തിയതോടുകൂടി നീ വിശുദ്ധമായ ഒരു സ്ഥലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ നിന്ന്, പള്ളിപ്പരിസരത്തിൽ നിന്ന് അല്ലെ, പള്ളിമുറ്റത്തിൽ നിന്ന് നമ്മൾ മുമ്പോട്ട് നോക്കുമ്പോൾ എന്താണ് അവിടെ കാണുന്നത്? അത് മോണ്ടളമാണ്. എന്താണ് മോണ്ടളം? ഒരു ദേവാലയത്തിൻ്റെ പിൻഭാഗത്തുള്ള കെട്ടിയടയ്ക്കാത്ത തളത്തിനാണ് മോണ്ടളം എന്ന് പറയുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? ആരാണ് അവിടെ നിൽക്കുന്നത്? അയോഗ്യരും പാപികളുമാണ് അവിടെ നിൽക്കുന്നത്. പുരാതന കാലത്ത് വചനശുശ്രൂഷയ്ക്ക് ശേഷം പറഞ്ഞയക്കപ്പെട്ടിരുന്ന അയോഗ്യർ നിന്നിരുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ നിൽക്കുന്ന സ്ഥലമാണ് മോണ്ടളം. ഇന്നും മാമോദീസായുടെ ആദ്യ ലേവനം വരെ മാമോദീസ സ്വീകരിക്കുന്ന വ്യക്തി നിൽക്കുന്നത് മോണ്ടളത്തിലാണ് എന്ന കാര്യം നമുക്ക് ഈ നിമിഷം ഓർക്കാവുന്നതാണ്. ഇനിയും മോണ്ടളത്തിൽ നിന്ന് നമ്മൾ ദേവാലയത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? ഹൈക്കല എന്ന് പറയുന്ന സ്ഥലമാണ്. എന്താണ് ഹൈക്കല? സമൂഹം നിൽക്കുന്ന സ്ഥലമാണ് ഹൈക്കല എന്ന് പറയുന്നത്. അടയാളങ്ങളിൽ വ്യക്തികൾ എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. കാർമികൻ, ശുശ്രൂഷികൾ, സമൂഹ ഗായക സംഘം, സമൂഹം. ഈ സമൂഹം നിൽക്കുന്ന സ്ഥലമാണ് ഹൈക്കല എന്ന് പറയുന്നത്. ഹൈക്കല എന്തിൻ്റെ പ്രതീകമാണ്? ഭൂമിയുടെ പ്രതീകമാണ്. ഈ സമൂഹം ഭൂമിയുടെ പ്രതീകമായ ഹൈക്കലയിൽ നിന്നുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത്.
ഇനി എന്താണ് നമ്മൾ നമ്മുടെ ദേവാലയത്തിൽ കാണുന്നത്? ബേമ എന്ന് പറയുന്ന കാര്യമാണ്. എന്താണ് ബേമ? സാധാരണ ബേമ എന്ന് കേൾക്കുമ്പോൾ നമ്മൾക്ക് തോന്നുന്നത് ഒരു മേശ എന്നാണ്. എന്നാൽ ബേമ എന്ന് പറയുന്നത് ഒരു മേശയല്ല, ദേവാലയത്തിൻ്റെ നടുവിലുള്ള ഒരു പടി ഉയർന്ന തളത്തിനാണ് ബേമ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദേവാലയത്തിൻ്റെ ഏകദേശം നടുവിൽ ഒരു പടി ഉയർത്തി ഒരു പ്ലാറ്റ്ഫോം നമുക്ക് കാണുവാൻ സാധിക്കും. ആ പ്ലാറ്റ്ഫോമിനാണ് ബേമ എന്ന് പറയുന്നത്. ഇതെന്തിൻ്റെ പ്രതീകമാണ്? ഭൗമികമായിട്ടുള്ള ജെറുസലേമിൻ്റെ പ്രതീകമാണ് ബേമ. ജെറുസലേം എന്താണ്? ഈശോ ജീവിച്ച സ്ഥലമാണ് അല്ലേ? അപ്പോൾ ആ ജെറുസലേമാണ് ബേമയായിട്ട് നിൽക്കുന്നത്. ഈശോ സുവിശേഷം പ്രസംഗിച്ചത് എവിടാണ്? ഈശോ വചനം പ്രഘോഷിച്ചത് എവിടാണ്? ജെറുസലേമിലും ജെറുസലേമിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലുമാണ്. അപ്പോൾ നോക്കിക്കേ, ഈ ബേമയിൽ എന്താണ് സംഭവിക്കുന്നത്? വചന ശുശ്രൂഷ നടക്കുന്നത് ബേമയിലാണ്. എന്തുമാത്രം അർത്ഥവത്താണ്! ഈശോ വചനം പ്രസംഗിച്ചത് ജെറുസലേമിലാണ്. ആ ജെറുസലേമിൻ്റെ പ്രതീകമായ ബേമയിലാണ് പരിശുദ്ധ കുർബാനയിലെ വചന ശുശ്രൂഷ നടക്കുന്നത്. ഇനി ഈ ബേമയിൽ എന്തൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും? ഒരു വചനപീഠം നമുക്ക് കാണുവാൻ സാധിക്കും, അല്ലെങ്കിൽ അതിനെ ഗാഗുൽത്ത എന്ന് വിളിക്കും. പുതിയ നിയമവും പഴയ നിയമവും വായിക്കുവാനുള്ള പീഠങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. കാർമ്മികനും ശുശ്രൂഷികൾക്കും ഇരിക്കുവാനുള്ള കസേരകളും ഈ ബേമയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി ഈ ബേമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വചനപീഠമാണ്. ഒരു മേശ അവിടെ കാണുന്നുണ്ട്. ഈ വചനപീഠത്തെ ഗാഗുൽത്ത എന്നാണ് വിളിക്കുന്നത്. കാരണം ജെറുസലേമിൻ്റെ നടുവിലാണ് ഗാഗുൽത്ത. ഈ ഗാഗുൽത്തയിലാണ് എന്ത് സംഭവിച്ചത്? ഈശോയുടെ കുരിശുമരണം സംഭവിച്ചത്. ഇനി ഈ ഗാഗുൽത്തയിൽ രണ്ട് തിരികൾ ഇരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതെന്തിനാണ്? അത് പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും സൂചിപ്പിക്കുകയാണ് ഈ ഗാഗുൽത്ത എന്ന് പറയുന്നത്. ഇനി ഗാഗുൽ ഈ ബേമയിൽ നിന്ന് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള, എന്നാൽ വളരെ ഇടുങ്ങിയതായിട്ടുള്ള ഒരു വഴി നമുക്ക് കാണുവാൻ സാധിക്കും. ഈ വഴിക്ക് സ്കാക്കോന എന്നാണ് പറയുന്നത്. ഇത് ഈ ദേവാലയ ഘടന, സ്കാക്കോന എന്ന് പറയുന്ന ഈ ഇടുങ്ങിയ ചുമന്ന നിറത്തിലുള്ള ഈ വഴി നമ്മളോടൊരു കാര്യം പറയുകയാണ്. വിശ്വാസി ക്രിസ്ത്യാനി, നിനക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഈശോ പറഞ്ഞതുപോലെ ഇടുങ്ങിയ വഴിയിലൂടെ നീ മുമ്പോട്ട് നീങ്ങണം, എങ്കിൽ മാത്രമേ നിനക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ. നോക്കിക്കേ, ഒരു ദേവാലയ ഘടന, യാതൊരു പ്രസംഗമോ എഴുത്തോ കൂടാതെ ഒരു ദേവാലയത്തിൻ്റെ ഘടന ഒരു വിശ്വാസിയോട് പറയുകയാണ്, നിനക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ നീ ഇടുങ്ങിയ വഴിയിലൂടെ മുന്നോട്ട് പോകണം എന്നുള്ളത്. ഈ വഴിക്ക് പറയുന്ന പേരാണ് സ്കാക്കോന. ഈ സ്കാക്കോന കഴിഞ്ഞ് നമ്മൾ ഒരു പടി നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു നീണ്ട വീതിയുള്ള ഒരു പടി നമുക്ക് കാണുവാൻ സാധിക്കും. ഈ പടിക്ക് കെസ്ത്രോമ എന്നാണ് പറയുന്നത്. ഈ ഭാഗത്തിന് കെസ്ത്രോമ എന്നാണ് പറയുന്നത്. ഈ കെസ്ത്രോമയിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ കെസ്ത്രോമയിലാണ് ഗായക സംഘം നിന്ന് പാടുന്നത്. അതായത് മാലാഖമാരുടെയും ക്രോവേന്മാരുടെയും ശ്രാപ്പേന്മാരുടെയും പ്രതീകമായ ഗായക സംഘം നിന്ന് ഗീതങ്ങൾ, സ്തുതിഗീതങ്ങൾ ആലപിക്കുന്ന സ്ഥലമാണ് കെസ്ത്രോമ എന്ന് പറയുന്നത്. ഇനി എന്താണ് നമ്മൾ ദേവാലയത്തിൽ കാണുന്നത്? ഒരു വിരിയാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. അതായത് കെസ്ത്രോമയിൽ നിന്നും മൂന്ന് പടി ഉയർന്ന് ഒരു വിരി നമുക്ക് കാണുവാൻ സാധിക്കും. സ്വർഗത്തെയും ഭൂമിയെയും വേർതിരിക്കുന്ന കവാടമായിട്ടാണ് ഈ വിരി നിലകൊള്ളുന്നത്. സ്വർഗത്തിൻ്റെ പരിശുദ്ധിയും മനുഷ്യൻ്റെ അയോഗ്യതയും ഈ വിരി ഓർമ്മിപ്പിക്കുന്നു. കാരണം നമുക്ക് സ്വർഗം എപ്പോഴും കാണുവാനുള്ള യോഗ്യത നമുക്കായിട്ടില്ല. അപ്പോൾ ഈ ഒരു കാര്യമാണ് വിരി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ രഹസ്യാത്മകമായിട്ടുള്ള ദൈവത്തിൻ്റെ രഹസ്യം നിറഞ്ഞു നിൽക്കുന്ന ആ സ്വർഗം എനിക്ക് എപ്പോഴും കാണുവാൻ സാധിക്കത്തില്ല എന്ന ആ അയോഗ്യതയുടെ മനോഭാവമാണ് ശരിക്കു പറഞ്ഞാൽ ഈ വിരി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഈ വിരി തുറന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് കാണുന്നത്? ബേസ്കുദിശ എന്ന് പറയുന്ന സ്ഥലമാണ്. ബേസ്കുദിശ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഭവനം എന്നാണ് അതിൻ്റെ അർത്ഥം. വിരി കഴിഞ്ഞ് കിഴക്ക് വശത്തോട്ടുള്ള മുഴുവൻ ഭാഗത്തിനും ബേസ്കുദിശ എന്നാണ് പറയുന്നത്. ഈ ഭാഗത്തിന് നമ്മൾ ഒരുപക്ഷെ മധുബഹ എന്നൊക്കെ വിളിക്കുമായിരിക്കാം. എന്നാൽ
മതുബഹ എന്നുള്ളത് കുറച്ചും കൂടെ ബലിപീഠത്തിനാണ് ആ പേര് കുറച്ചും കൂടെ ചേരുന്നത്. ബേസ്കുദിശ എന്ന പേരാണ് ഈ വിരി കഴിഞ്ഞുള്ള കിഴക്ക് ഭാഗത്തോട്ടുള്ള സ്ഥലത്തിന് കുറച്ചും കൂടെ ചേരുന്നത്. ഇതെന്തിൻ്റെ പ്രതീകമാണ് ഈ ബേസ്കുദിശ? സ്വർഗത്തിൻ്റെ പ്രതീകമാണ് ബേസ്കുദിശ. നോക്കിക്കേ, സ്വർഗത്തിലേക്കുള്ള വഴി നമ്മൾ സ്കാക്വാനായിലൂടെ കണ്ടു, അതിനുശേഷം സ്വർഗമാണ് നമ്മൾ കാണുന്നത്. അതാണ് സർവാധിപനാം കർത്താവ് എന്ന ഗീതം ആലപിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടതിൻ്റെ പ്രതീകമായി വിരി തുറക്കുകയും നമ്മൾ സ്വർഗം കാണുകയും അതിനുശേഷം ദൈവത്തിൻ്റെ പരിശുദ്ധി കാണുമ്പോൾ നമ്മൾ ദൈവത്തെ പരിശുദ്ധൻ 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 എന്ന് പാടി സ്തുതിക്കുകയും ചെയ്യുന്നത്. വീണ്ടും ഈ ബലിപീഠത്തിനടുത്ത് ഒരു പടി ഉയർന്ന ഒരു ചെറിയ തളം നമുക്ക് കാണുവാൻ സാധിക്കും ഒട്ടുമിക്ക ദേവാലയങ്ങളിലും. അതിന് മെസ്തപ്സ എന്നാണ് പറയുന്നത്. ഈ മെസ്തപ്സായിൽ നിന്നുകൊണ്ടാണ് കാർമ്മികൻ ബലിയർപ്പിക്കുന്നത്. അവിടെ പുരോഹിതന്മാർക്കും ശംശാനമാർക്കും മാത്രമേ ഈ ഒരു തളത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കത്തുള്ളൂ. ഇനിയാണ് ദേവാലയത്തിൻ്റെ കേന്ദ്രമായിട്ടുള്ള മതുബഹ നിലനിൽക്കുന്നത്. എന്താണ് മതുബഹ? മതുബഹ എന്ന് പറയുന്നത് ബലിപീഠമാണ്. അതിന് രണ്ട് പ്രതീകാത്മകമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട്. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സിംഹാസനത്തിൻ്റെയും കർത്താവിൻ്റെ കബറിടത്തിൻ്റെയും പ്രതീകമാണ് മതുബഹ. രണ്ട് കാര്യങ്ങളാണ്, പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സിംഹാസനം, കർത്താവിൻ്റെ കബറിടം. അതുകൊണ്ടാണ് ഈ മതുബഹയുടെ താഴെയുള്ള സ്ഥലത്ത് ഒരു ചെറിയ ഗുഹ പോലെ നമ്മൾ ഉണ്ടാക്കുന്നത്. കാരണം അത് കർത്താവിൻ്റെ കബറിടത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇനിയും ഈ മതുബഹയുടെ രണ്ട് വശങ്ങളായിട്ട് രണ്ട് പീഠങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതിന് ബേസ് ഗസ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നിക്ഷേപാലയങ്ങളാണ്. അവിടെയാണ് ഈശോ ഈ തിരുരക്തവും ഈ അപ്പവുമൊക്കെ കാർമ്മികൻ ഒരുക്കുന്നത് ഈ ബേസ് ഗസായിൽ വെച്ചുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഈ അങ്ങേയറ്റത്ത് കിഴക്കേ വശത്തുള്ള ഭിത്തിയിൽ നമ്മൾ കാണുന്നത് എന്താണ്? ഒരു സ്ലീവായാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. സ്ലീവായുടെ അർത്ഥം എന്താണ്? അത് ഉത്ഥിതനായ ഈശോയെ സൂചിപ്പിക്കുന്നു, ഈശോയുടെ രണ്ടാമത്തെ വരവ് സൂചിപ്പിക്കുന്നു, ഈശോയുടെ രക്ഷാകര പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കുന്നു, ഈശോയുടെ സഭയിലുള്ള സാന്നിധ്യത്തെ ഈ സ്ലീവ സൂചിപ്പിക്കുന്നു. ഇനിയും ഈ കിഴക്ക് വശത്തുള്ള ഭിത്തിയിൽ തിരികൾ നമുക്ക് കാണുവാൻ സാധിക്കും. ആ തിരികൾ ദൈവത്തെ എപ്പോഴും ശുശ്രൂഷ ചെയ്യുന്ന കെരൂബുകളെയാണ് ഈ തിരികൾ സൂചിപ്പിക്കുന്നത്. ഇനിയും വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളും കൂടെ ഉണ്ട്. ഒന്ന്, ബേസ് മാമോദീസ എന്ന് പറയും. മാമോദീസ തൊട്ടിക്കാണ് ബേസ് മാമോദീസ എന്ന് പറയുന്നത്. മാമോദീസ തൊട്ടിയെ സഭയുടെ ഗർഭപാത്രം എന്നാണ് വലിയ സുറിയാനി പിതാവായിട്ടുള്ള മാർ അപ്രയം വിശേഷിപ്പിക്കുന്നത്. കാരണം ഇവിടെയാണ് സഭാമാതാവ് സഭാതനയർക്ക് ജന്മം നൽകുന്നത്. ഇത് ബലിപീഠത്തിൻ്റെ ഇടതുവശത്താണ് നമുക്ക് ഈ ബേസ് മാമോദീസ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് കിഴക്കോട്ട് നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ വലതുവശത്ത്. ഇനി നമ്മുടെ ഇടതുവശത്ത്, അതായത് മതുബഹായുടെ വലതുവശത്ത് നമുക്ക് മറ്റൊരു കാര്യം കാണുവാൻ സാധിക്കും. അതിന് ബേത് സഹദ എന്നാണ് പറയുന്നത്. ബേത് സഹദ എന്ന് പറഞ്ഞാൽ രക്തസാക്ഷികളുടെ ഭവനം, വിശുദ്ധരുടെ ഭവനം എന്നൊക്കെയാണ് ഈ സുറിയാനി വാക്കിൻ്റെ അർത്ഥം. ബേത് സഹദ എന്ന് പറയുന്നത് വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും തിരുശേഷിപ്പ് സൂക്ഷിക്കുന്ന സ്ഥലമാണ്. ബേസ് കുദിശായോട് ചേർന്ന് ദേവാലയത്തിൻ്റെ വടക്കു ഭാഗത്താണ് ബേത് സഹദ നിലകൊള്ളുന്നത്. ഈ ബേസ് മാമോദീസായും മതുബഹായും ബേസ് സഹദയും പൗരസ്ത്യ സുറിയാനിയുടെ വലിയ ഒരു ദൈവശാസ്ത്രമാണ് വിളിച്ചോതുന്നത്. സഭയുടെ ഗർഭപാത്രമായിട്ടുള്ള മാമോദീസ തൊട്ടിയിൽ ജനിച്ച് ബലിപീഠത്തിൽ നിന്ന് ഈശോയുടെ ശരീര രക്തങ്ങൾ ഭക്ഷിച്ച് ആത്മീയ പോഷണം തേടി വിശുദ്ധരുടെ ഭവനത്തിലേക്കുള്ള തീർത്ഥാടനമാണ് ക്രൈസ്തവ ജീവിതം എന്ന് വിളിച്ചു പറയുകയാണ് പൗരസ്ത്യ സുറിയാനി ദേവാലയ ഘടന. അത്രമാത്രം മനോഹരമാണ്. നമ്മൾ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ മാമോദീസ തൊട്ടി കാണുകയാണ്. അവിടെ ഞാൻ ജനിച്ചു,
ഇനി ഞാൻ ജീവിക്കുന്നത് എങ്ങനെയാണ്, എനിക്ക് ആത്മീയ ജീവിതത്തിൽ എനിക്ക് പോഷണം കിട്ടുന്നത് എവിടാണ്? ഈ മധുവഹായിൽ നിന്നാണ് ഈശോയുടെ ശരീരവും രക്തവും എനിക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത്. ഇനി ഞാൻ എങ്ങോട്ടാണ് യാത്ര ചെയ്യേണ്ടത്? അത് വിശുദ്ധരുടെ ഭവനത്തിലേക്കാണ്, രക്തസാക്ഷികളുടെ ഭവനത്തിലേക്കാണ്. വിശുദ്ധനാകാനുള്ള വിളിയാണ് ഓരോ ദേവാലയ ഘടനയും ഓരോ പൗരസ്ത്യ സുറിയാനി ദേവാലയവും നമ്മളെ ക്ഷണിക്കുന്നത്, നമ്മളെ ആഹ്വാനം ചെയ്യുന്നത്. ആ ഒരു ബഹുമാനം നമ്മൾ ദേവാലയത്തിനോട് കാണിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യണം. ഞാൻ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചാൽ ഭക്തിയോടെയും ശ്രദ്ധയോടെയുമാണോ ഈ ദേവാലയത്തിൽ ഞാൻ നിലകൊള്ളുന്നത് എന്ന് നമ്മൾ തീർച്ചയായിട്ടും ആത്മശോധന ചെയ്യണം.